Hi friends, everyone designer tips in the Pudir video. Swagatham, njan Linsios. In the video, we will see Adobe Photoshop a social media poster. We will create a poster. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസുകൾ ഒന്നും കുത്തി നിറയ്ക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളും ഉണ്ട് എന്നാൽ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കുറച്ച് ക്യാപ്ഷനുകളും അതുപോലെ ഇമേജസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പം അത്തരത്തിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ അല്പം കളർഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് യെല്ലോ കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ ദീപാവലി ഡിസൈൻസുകൾ അല്ലെങ്കിൽ പോസ്റ്ററുകളിലൊക്കെ അല്പം കളർഫുൾ ആയിട്ടുള്ള ഇമേജസുകളും അതുപോലെ ബാക്ക്ഗ്രൗണ്ട്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു പോസ്റ്ററിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഞാനിവിടെ ഓൾറെഡി തന്നെ വേർഡിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മലയാളം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ടൈപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു ലേഔട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് തന്നെ ഇവിടേക്ക് ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഈ ഡോക്യുമെൻ്റ് ഒരു നെയിം കൊടുക്കണം അപ്പോൾ ഞാനിവിടെ പോസ്റ്റർ എന്നാണ് ഡോക്യുമെൻറ്റ് നെയിം കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് ഇവിടെ പ്രത്യേകിച്ച് ഒരു സൈസ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈസ് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് റെസൊല്യൂഷൻ 300 തന്നെ കൊടുക്കാം ഇനി ഇവിടെ കളർ മോഡ് ഞാൻ RGB തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈസിലുള്ള ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിലേക്ക് നമ്മളിവിടെ കണ്ടിട്ടുള്ള ഇമേജസ് അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇവിടേക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ് പ്ലേസ് ചെയ്യേണ്ടത് ഈ ഒരു ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഇമേജ് ആണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് അവിടേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ആക്ച്വലി ഈ ലൈറ്റിൻ്റെ ഇമേജ് ഇവിടെ ഒരു ഗ്രൂപ്പായിട്ടാണുള്ളത് കാരണം ഈ ഒരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സപ്പോർട്ടീവ് ലെയറുകളും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഇമേജ് ഞാൻ ഫ്രീപിക്കിൽ നിന്ന് PSD ഫോർമാറ്റിലാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഡോക്യുമെൻ്റിലേക്ക് കൊണ്ടുപോകാം ഇത് നമുക്കിവിടെ കറക്റ്റ് സെൻട്രലായിട്ട് അലൈൻ ചെയ്യാം ഇതിൻ്റെ സൈസ് കൂടി അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യണം ഇനി ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് പ്ലേസ് ചെയ്തതിന് ശേഷം ഇമേജിൻ്റെ സൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അന്നേരം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കോപ്പി ചെയ്തുകൊണ്ട് വരാം നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ രണ്ട് ലൈനാണ് അവിടെ കൊടുക്കുന്നത് ഈ രണ്ട് ലൈനും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോണ്ട് സ്റ്റൈലുകളാണ് കൊടുക്കുന്നത് ഫസ്റ്റത്തെ ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ തന്നെ കൊടുക്കാം അടുത്ത ലൈന് നമുക്ക് മറ്റൊരു ഫോണ്ടാണ് കൊടുക്കേണ്ടത് നമുക്ക് യൂണിസാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് കൊടുക്കേണ്ടത് അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ വന്നിട്ട് ഹെവി ക്യാപ്സ് കൊടുക്കാം ഫസ്റ്റത്തെ ലൈനിൻ്റെ സൈസ് നമുക്ക് 96 പോയിൻ്റ് തന്നെ കൊടുത്താൽ മതി അതുപോലെ കളർ വൈറ്റ് കൊടുക്കാം ഈ സെയിലിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യണം ഓക്കെ നമുക്കൊരു 83 കൊടുത്ത് നോക്കാം ഓക്കെ അതുപോലെ ഇതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു കളർ കൊടുക്കാം ഇനി നമുക്ക് ഡീറ്റെയിൽസിൻ്റെ ലൈൻ സ്പേസിംഗ് കൂടി ഒന്ന് കറക്റ്റ് ആക്കണം ഓക്കെ നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ കൂടെ അലൈൻ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് താഴേക്ക് കൊണ്ടുവരാം അടുത്തായിട്ട് വരുന്നത് കിടിലൻ ദീപാവലി ഓഫറുകൾ എന്നുള്ള ഈ ഒരു ലൈനാണ് ഇപ്പം ഞാനിവിടെ അത് കോപ്പി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം ഇത് നമുക്ക് ആപ്പിൾ കാർഡ്സിലുള്ളൊരു ഫോണ്ട് കൊടുക്കാം ആപ്പിൾ കാർഡ്സിൽ അനുഗ്രഹ എന്നുള്ള ഫോണ്ടാണ് കൊടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യണം ഓക്കെ ദീപാവലി ഓഫറുകൾ എന്നുള്ള നമുക്ക് അടുത്ത ലൈനിൽ കൊടുക്കാം ഇതിൻ്റെ ഫോണ്ട് സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യണം പിന്നെ നമുക്ക് ഈ ഡീറ്റെയിൽസിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം ഇതിന് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കാം ഓക്കെ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ലൈൻ സ്പേസിംഗ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാം
ഓക്കെ, ഈ ഒരു ഡീറ്റെയിൽ നമ്മളിവിടെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഈ 50% വരെ കിഴിവെന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മളിനി കൊടുക്കുന്നത്. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ ആപ്പിൾ കാർഡ്സിൽ തന്നെ മറ്റൊരു ഫോണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ആപ്പിൾ കാർഡ്സിൽ ആദ്യം എന്നുള്ളൊരു ഫോണ്ട് കുഴപ്പമില്ലാത്തൊരു ഫോണ്ടാണ്. ഓക്കെ, ആദ്യം 1 ഈ ഒരു ഫോണ്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കളർ കൂടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ ഈ ഒരു 50% ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള ആ യൂണിസാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ട് തന്നെ കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റൈല് ഹെവി ക്യാപ്സ് കൊടുക്കാം. കാരണം ഈ ഒരു 50% ഇവിടെ കുറച്ചും കൂടെ സൈസിൽ കാണേണ്ടതാണ്. ഇതിൻ്റെ സൈസ് അല്പം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു 50% കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഒരു ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റെക്റ്റാംഗിൾ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇത് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നതാണ്. ഇതിൻ്റെ ലെയർ നമുക്ക് താഴേക്ക് ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു റെഡ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഡീറ്റെയിൽ നമുക്കിവിടേക്ക് കൊണ്ടുവരാം. ഈ ഒരു ലൈനാണ് നമുക്കിനി അവിടെ കൊടുക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു ഡീറ്റെയിൽ നമ്മൾ 3 ലൈനായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഒട്ടനവധി എന്നുള്ള സെക്കൻഡ് ലൈനിൽ കൊടുക്കാം. ഓഫറുകൾക്ക് 3rd ലൈനിൽ കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ ഫോണ്ട് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആപ്പിൾ കാർഡ്സിൽ ആദ്യം ഉള്ള ഫോണ്ട് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഇതിലെ 3rd ലൈന് നമുക്ക് കുറച്ചും കൂടെ സൈസ് കൂടുതൽ കൊടുക്കണം. ഈ ഓഫറുകൾക്ക് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ സൈസ് മാത്രം ഒന്ന് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് മറ്റ് കുറച്ച് ഡീറ്റെയിൽസ് കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടേക്ക് ഒരു ഇമേജ് കൊണ്ടുവരണം. നമ്മുടെ ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലുണ്ട് ആ ഒരു ഇമേജ്. ഈ ഒരു ലെയറാണ് നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാനുള്ളത്. നമുക്കിവിടെ 2 സൈഡിലായിട്ടും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിലേക്കുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടേക്ക് കോപ്പി ചെയ്തുകൊണ്ട് വരാം. ഈ ഒരു ഡീറ്റെയിൽ നമ്മളിവിടെ 4 ലൈനായിട്ടാണ് കൊടുക്കുന്നത്. എങ്കിലേ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിനകത്ത് കറക്റ്റായിട്ട് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ എൻ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഇവിടേക്ക് മൂവ് ചെയ്ത് ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 40% ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മളിവിടെ 50% യൂണിസാൻസിലുള്ള ഫോണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് യൂണിസാൻസിലുള്ള ഫോണ്ടിൽ ഈ ഒരു ഡീറ്റെയിലും കൊടുക്കാം. അതുപോലെ നമുക്കിത് ഇവിടുന്ന് ഹെവി ക്യാപ്സ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈസ് കൂടി അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് ലൈൻ സ്പേസിങ് ഒന്ന് കറക്റ്റ് ആക്കാം. അതുപോലെ ഈ ഒരു ലാസ്റ്റത്തെ ആ ഒരു ലൈനിൻ്റെ സൈസ് കൂടി അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം.
ഇവിടുത്തെ വ്യത്യസ്ത സൈസുകളിലുള്ള ലൈൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ലൈൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഷേപ്പിനകത്തും ഇതുപോലുള്ള ഡീറ്റെയിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആദ്യത്തെ ഒരു മൂന്ന് ലൈനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ മാത്രം ഇവിടേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഫസ്റ്റത്തെ രണ്ട് ലൈൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 35% ഡിസ്കൗണ്ട് ആണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ രണ്ട് ലൈൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്കിവിടെ 35% ആക്കി മാറ്റാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെയായിട്ട് മറ്റൊരു ലൈൻ കൂടി വരുന്നുണ്ട്, നമുക്ക് അതുകൂടി ഇവിടേക്ക് കൊണ്ടുവരാം. ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്ക് ആപ്പിൾ കാർഡ്സിൽ തന്നെ ഫോണ്ട് കൊടുക്കാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിവിടേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഒരു ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുട്വെയർ ഷോപ്പിൻ്റെ ലോഗോ കൂടി പ്ലേസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലോഗോയാണ് നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാനുള്ളത്. ഓക്കെ, നമ്മുടെ വർക്ക് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ സ്പേസിംഗ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്യാം. കാരണം ഇവിടെ താഴേക്ക് കുറച്ച് സ്പേസ് കുറവുണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ അല്പം കൂടി മുകളിലേക്ക് മൂവ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡീറ്റെയിൽസും അല്പം മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഒന്ന് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അലൈൻ ചെയ്യാം. ഈ ലെയറുകളെല്ലാം നമുക്ക് ഷിഫ്റ്റ് കീയും കൺട്രോൾ കീയും കൂടെ ഹോൾഡ് ചെയ്തതിന് ശേഷം മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വർക്കൊന്ന് സേവ് ചെയ്യാം. ആദ്യം തന്നെ PSD ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഫോർമാറ്റിൽ PSD തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫയൽ നെയിം പോസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്. നമുക്ക് സേവ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് JPG ഫോർമാറ്റിലേക്ക് കൂടി സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വർക്ക് ഇവിടെ JPG ഫോർമാറ്റിലും സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.